Hi my dear students, I am Mahima teacher. Welcome to Mahima teacher physics classroom in Spec Nurturing. अब ये section ले नम्मला class 11 तिलते units and dimension ना chapter इलते dimensions of physical quantities ने कोरिचिटाना नम्मला discuss यान बोलता. पादने मुन्ब यान कोरिच video इटिलनो. अब आदल्ला निंगला काण्णम. आदने शेषम ये एक video कंडाल नल्ला दायिक्यो. केडो. अब ये सेक्शन या डायमेंशन्स ऑफ फिजिकल क्वांटिटीज़ फिजिकल क्वांटिटीज़ अब नम्मल फिजिकल क्वांटिटीज़ टू डिविजन बेस क्वांटिटी एंड डिराइव्ड क्वांटिटी अब बेस क्वांटिटी 7 टाइप्स अल्ले अब आ बेस क्वांटिटीज़ डिराइव चेय्युन्न क्वांटिटीज़ नम्मल एंत विलिक्कुन्नत डिराइव्ड क्वांटिटीज़ अब बेस क्वांटिटीज़ अब 7 फंडामेंटल और 7 बेस क्वांटिटीज़ नम्मल ओरो डायमेंशन्स प्रोवाइड चेय्तिरिक्कुन्नु बेस क्वांटिटी मास लेंथ टेम्परेचर अमाउंट ऑफ सब्सटेंस करंट लूमिनस इंटेंसिटी एक्सेट्रा अल्ले अब अदिनक्के एंतक्के डायमेंशन्स आण प्रोवाइड चेय्तिरिक्कुन्नതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ആ ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്നും നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരുപാട് ക്വാണ്ടിറ്റീസ് ബാക്കിയുള്ളതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഏതൊക്കെയാണ് ഏരിയ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ആക്സിലറേഷൻ ഫോഴ്സ് പ്രഷർ അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസും ഏതു തരം ക്വാണ്ടിറ്റീസ് ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ എങ്ങനെ ഈ ഡൈമെൻഷൻസ് ബേസ് ക്വാണ്ടിറ്റീസിൽ കൊടുക്കുന്ന ഡൈമെൻഷൻസ് എങ്ങനെ വരുന്നു അപ്പോൾ ശരിക്കും എന്താണ് ഈ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡൈമെൻഷൻസ് യൂസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ अब आ इक्वेशन्स ओक्के चेरिय चेरिय क्लासुकलिलुम इप्पोഴും നമ്മൾ എങ്ങനെയാണ് കാണാതെ പഠിക്കാൻ അപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നാണ് ആ ഇക്വേഷൻസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ ഒക്കെ നമുക്ക് ഈ ഡൈമെൻഷൻ അനാലിസിസ് വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇൻ കേസ് നമുക്ക് ഒരു കാര്യം അറിയാം ഒരു ഒരു ഫോഴ്സ് ഫോഴ്സിനെ കുറിച്ച് അപ്പോൾ ഫോഴ്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്ടന്റെ കംപ്ലീറ്റ് ലോസ് ഒന്നും അറിയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് അതിന്റെ ഡിപെൻഡൻസി ഒരുപാട് ക്വാണ്ടിറ്റീസിലൊക്കെ ഡിപെൻഡൻസി നമ്മൾ നോക്കിക്കൊണ്ട് ഡൈമെൻഷൻ അനാലിസിസ് വെച്ച് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനും പക്ഷെ അതിന്റെ ഒരു വളരെ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ അത് ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഇക്വേഷൻസിന്റെ കറക്റ്റ്നെസ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് അതിന്റെ ആ ഇക്വേഷന്റെ കൺസിസ്റ്റൻസി അത് കറക്റ്റ്നെസ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് ഇപ്പോൾ നമുക്ക് എന്താണ് കൈനറ്റിക് എനർജി ½ mv² എന്നാണ് നമുക്ക് ഇക്വേഷൻ അറിയാം പക്ഷെ നമുക്ക് ആ ഹാഫിനെ നമുക്ക് ഹാഫ് ആണോ അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിലെ 1/3 ആണോ 1/4 ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതിനെ അതുകൊണ്ട് അതൊന്നും നോക്കാൻ നമുക്ക് ഈ ഡൈമെൻഷൻ അനാലിസിസ് കൊണ്ട് സാധിക്കില്ല കേട്ടല്ലോ അപ്പോൾ ഡൈമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ബേസ് ക്വാണ്ടിറ്റീനെ ഒരു പവേഴ്സ് വെച്ചിട്ട് റൈസ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു തരം ഫോർമുലേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡൈമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ അത് ഇക്വേഷനിൽ ഡൈമെൻഷൻ ഫോർമുല വെച്ചിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ നമുക്കറിയാം s = ut + 12at² എന്നാണ് ഇക്വേഷൻ അല്ലേ s = ut + 12 അപ്പോൾ s ന്റെ ഡൈമെൻഷൻ നമുക്കറിയാം ut ന്റെ ഡൈമെൻഷൻ അറിയാം അതുപോലെ തന്നെ ½ at² ന്റെ ഡൈമെൻഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇക്വേഷൻസിൽ നമ്മൾ ഡൈമെൻഷൻസ് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡൈമെൻഷണൽ ഇക്വേഷൻസ് എന്ന് കേട്ടല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലെ ഡൈമെൻഷൻസ് വരുന്നതെന്ന് കേട്ടല്ലോ അപ്പോൾ ലെറ്റ്സ് മൂവ് ടു आवर ടോപ്പിക് ഓക്കേ എൻ്റെ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ അതുപോലെ തന്നെ ഒരു പെന്നും എടുത്ത് എൻ്റെ ഒപ്പം തന്നെ എഴുതി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുതി നോക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇത് മറന്നു പോകാനുള്ള ചാൻസ് ഏറെയാണ് കേട്ടല്ലോ ഓക്കേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാസിന്റെ ഡൈമെൻഷൻ എഴുതാ മാസിന്റെ ഡൈമെൻഷൻ എഴുതുന്നത് നമ്മൾ ഡൈമെൻഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം അതിന്റെ ഉള്ളിലാണ് ഡൈമെൻഷൻ എഴുതുക കേട്ടോ അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ M എന്ന് എഴുതി കഴിഞ്ഞാൽ മാസിന്റെ ഡൈമെൻഷൻ ആയി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ലെങ്ത്തിന്റെ ഡൈമെൻഷൻ ആയി ഇത് ടൈമിന്റെ ഡൈമെൻഷൻ K എന്ന് പറയുന്നത് തെർമോഡൈനാമിക് temperature dimension. And mole ennu parayanathu amount of substance inde dimension. CD ennu parayanathu luminous intensity ide dimension. Okay. And ennu parayanathu electric current inde dimension. Appo nammal dimensions ezhuthumbol square bracket provide cheyidirikanam. ഇതെല്ലാം ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. 7 ബേസ് ക്വാണ്ടിറ്റിയുടെ ഡൈമെൻഷൻ ആണ് എഴുതിയത്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാത്തിലും എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലും ഇതൊന്നും അങ്ങനെ കേറി വരണമെന്നില്ല. അത് വേണ്ട സമയത്ത് നമ്മൾ എഴുതിയാൽ മതി. പക്ഷേ ഈ മൂന്നെണ്ണം എഴുതണം എന്നുള്ളത് നിർബന്ധമാണ്. കേട്ടല്ലോ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണു ഏരിയ. കേട്ടോ? ഏരിയയുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണ് അതിന്റെ ഡൈമെൻഷൻ ആയിട്ട് വരിക? ലെങ്ത് ആണ് അല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും എല്ലാം അതിന്റെ ഡൈമെൻഷൻ ആയിട്ട് വരുന്നത്. ബ്രെഡ്ത്ത് അല്ലേ, ഹൈറ്റ്, ഇതെല്ലാത്തിന്റെ ഡൈമെൻഷൻ എല്ല് തന്നെയായിട്ടാണ് എടുക്കുക. കേട്ടല്ലോ? അപ്പൊ ഇവിടെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എൽ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എം ഉണ്ടോ? ഇല്ല. അപ്പൊ m⁴ എന്ന് എഴുതിക്കോണം. കേട്ടോ? m⁴ ഇനി എൽ രണ്ടെണ്ണം ഉണ്ട്, ലെങ്ത്തിലും ഉണ്ട് ബ്രെഡ്ത്തിലും ഉണ്ട്. പിന്നെ ടൈം ഇല്ല. അപ്പൊ ഇത് നമ്മൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. m⁴ l²t⁴ ഇതാണ് ഏരിയയുടെ എന്ത് വരുന്നത്? ഡൈമെൻഷണൽ ഫോർമുലയായിട്ട് വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അടുത്ത നോക്കിയേ, സ്പീഡ് ഓർ വെലോസിറ്റി. ഇതിനകത്ത് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടും എൽ തന്നെയാണ് അല്ലേ? അപ്പൊ അതിന് പകരം അപ്പൊ എൽ എന്ന് എഴുതുക ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ l t⁻⁻¹ എന്ന് എഴുതിക്കോണം. മുകളിലേക്ക് വരുമ്പോൾ r⁻⁻1 കേട്ടോ? അപ്പൊ ഇവിടെ ഒന്നിച്ച് നമ്മൾ എഴുതണം l t⁻⁻1. അപ്പൊ ഇവിടെ നമ്മൾക്ക് എമ്മും കൂടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ എം ഇല്ല. അപ്പൊ l t⁻⁻1. അപ്പൊ ഇതാണ് എന്ത്? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഡൈമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. കേട്ടല്ലോ? ഇനി അടുത്തത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അപ്പൊ നമുക്ക് വെലോസിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതെടുത്ത് എഴുതാം. m⁴ l t⁻⁻1 ഡിവൈഡഡ് ബൈ t. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ വരിക? -1 എന്ന് വരിക. അപ്പൊ 2t -1 വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടെ ചേർന്നിട്ട് r⁻⁻2 കേട്ടോ? അപ്പൊ m⁴ l⁻⁻1 t⁻⁻2. അപ്പൊ ഇതാണ് നമ്മുടെ ആക്സിലറേഷന്റെ ഡൈമെൻഷൻ ഫോർമുല. അപ്പൊ ആക്സിലറേഷൻ അറിഞ്ഞാൽ അതിന്റെ കണക്റ്റിംഗ് ആയിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? ഫോഴ്സിന്റെ അല്ലേ? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പൊ ഇവിടെ എം ഉണ്ട്, എം. അപ്പൊ എം എന്ന് എഴുതാം. ആക്സിലറേഷനെ നമ്മൾക്ക് ഇവിടെ എഴുതാം m⁴ l t⁻⁻2. ഇത് ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക? നോക്കിയേ, m⁴ ഇവിടെ 1, ഇത് 0. അപ്പൊ 1 l t⁻⁻2. അപ്പൊ ഇതാണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ ഫോർമുല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓരോന്ന് കുറച്ചും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഇമ്പൾസ് എന്താണ്? ഇമ്പൾസ് എന്താണ്? ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ ഫോഴ്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്താ? ഓർമ്മയില്ല? ഏതാണ്? m l t⁻⁻2. വീണ്ടും ഒരു ടൈം. അപ്പൊ m l t⁻⁻2 ഇവിടെ 1, ഇവിടെ +1, which is equal to m l t⁻⁻1. കണ്ടോ ഇക്വേഷൻ? അടുത്തത് മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ നോക്കിയേ, മാസ് m, വെലോസിറ്റിക്ക് നേരത്തെ കണ്ടുപിടിച്ചത് ഓർമ്മയുണ്ടോ? അതെന്തായിരുന്നു? l t⁻⁻1 എന്നായിരുന്നു. m 0യാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ m l t⁻⁻1. നോക്കിയേ, മൊമെന്റത്തിന്റെ ഡയമെൻഷൻ തന്നെയാണ് എന്തിന്റെ ഡയമെൻഷൻ ആയിട്ട് വന്നിരിക്കുന്നത്? ഇമ്പൾസിന്റെ ഡയമെൻഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. കേട്ടല്ലോ? ഇനി വർക്ക് work അല്ലെങ്കിൽ energy രണ്ടിന്റെ ഒരേ dimension ആണ് വരുന്നത് work or energy अब അതിന്റെ equation എന്താ വരുന്നത് ആ work ന്റെ equation എന്താ force into displacement അല്ലേ force into displacement അപ്പോൾ force ന്റെ equation എന്താ m l t raised to -2 അല്ലേ displacement എന്ന് പറയുന്നത് l ആണ് അപ്പോൾ നമ്മുടെ equation വന്ന് നോക്കിയേ m l t raised to -2 ഇവിടെ എത്ര l ഉണ്ട് 2 l അപ്പോൾ l square m l square t raised to -2 എന്നാണ് വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ഡൈമെൻഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത് കേട്ടല്ലോ ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം എന്താണ് പവർ പവർ പവറിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്നാണ് വർക്ക് ബൈ ടൈം അപ്പോൾ വർക്കിന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്താണ് എം എൽ സ്ക്വയർ ടി റൈസ് ടു മൈനസ് 2 എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ ടൈം അപ്പോൾ ഇവിടെ ടി റൈസ് ടു -1 എന്ന് വരും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ടി റൈസ് ടു -2 എന്ന് കിടക്കണ്ട അപ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് ടി റൈസ് ടു -3 ആവും ട്ടോ അപ്പോൾ എന്താ വരിക എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 എന്നായിരിക്കും അതിന്റെ ഡൈമെൻഷൻ ഇക്വേഷൻ ആയിട്ട് വരുന്നത് പവറിന്റെ ഇക്വേഷൻ അടുത്ത നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടല്ലോ അടുത്ത നോക്കിയ പ്രഷർ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ഫോഴ്സിന്റെ എന്താ നമുക്ക് എം എൽ ടി റൈസ് ടു -2 ഡിവൈഡഡ് ബൈ ഏരിയ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു എൽ സ്ക്വയർ എന്നായിരുന്നു അല്ലേ അപ്പോൾ ഇത് എല്ലാം ഒരു ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്തപ്പോൾ ഈ എല്ലാം മുകളിലേക്ക് പോകുമ്പോൾ എന്ത് വരും എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -2 കേട്ടോ പ്രഷറിന്റെ ഡയമെൻഷൻ ആയിട്ട് വന്നു ഈസി ആയിട്ടല്ലേ വരുന്നത് ഓക്കെ അടുത്തത് പ്രഷറിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട് അപ്പോൾ ഈ സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ പ്രഷറിന്റെ ഡയമെൻഷൻ സെയിം തന്നെയായിട്ടാണ് വന്നത് കേട്ടല്ലോ അടുത്തത് സ്ട്രെയിൻ 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 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ലെങ്ത് നമ്മളിപ്പോൾ വലിച്ചിങ്ങനെ നീട്ടാന്ന് വിചാരിക്കും അപ്പോൾ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് വരും ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്തിനെയാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും ഒരു ഡയമെൻഷൻ ഇപ്പോൾ വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാം ചേഞ്ച് ഇൻ ഡയമെൻഷൻ എനി ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് ലെങ്ത്തിന്റെ കേസ് എടുക്കാം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചേഞ്ച് ഇൻ ലെങ്ത് സ്മോൾ ലെങ്ത് അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ തന്നെയാണ് താഴത്തേൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നതും എൽ തന്നെയാണ് അപ്പോൾ അത് എന്ത് ചെയ്തുപോകും ഡയമെൻഷൻലെസ് ആണ് അല്ലേ ഇവിടെ എന്താണ് എം റൈസ് ടു 0 എൽ റൈസ് ടു 0 ടി റൈസ് ടു 0 അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയണത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇവിടെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം ഇത് രണ്ടിൻ്റെയും കൂടെ റേഷ്യോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അപ്പോൾ ഇവിടെ സ്ട്രെസ് അപ്പോൾ ഇവിടെ ഇതിന് ഡയമെൻഷൻ ഇല്ല ഇവിടുത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റൈസ് ടു -2 ആയിരിക്കും അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത് അപ്പോൾ പ്രഷറിൻ്റെ ഡയമെൻഷനും സ്ട്രെസ്സിൻ്റെ ഡയമെൻഷനും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷനും എന്ത് തന്നെയാണ് സെയിം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻ ഉള്ളതുണ്ട് കേട്ടല്ലോ അപ്പോൾ ഇവിടെ ഡയമെൻഷൻ്റെ ഒരു വളരെ വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഡയമെൻഷൻ ഇക്വേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിലാണ് അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക സ്പെഷ്യൽ ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോഗരിഥമിക് ഫങ്ഷനോ അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫങ്ഷനോ എക്സ്പോണൻഷ്യൽ ഫങ്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊന്നും നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊന്നും നമുക്ക് ഡയമെൻഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഇക്വേഷനിൽ ആ ഒരു ലോഗരിഥമിക് ടേം അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ടേം ഒക്കെ ഉണ്ടോ സൈൻ ഫങ്ഷൻസ് അല്ലെ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് പറ്റില്ല അപ്പോൾ ആ ഡയമെൻഷൻ അനാലിസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് സ്പെഷ്യൽ ഫങ്ഷൻസിൻ്റെ കേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ടിൽ കിടക്കുന്നത്, അതായത് mv² എന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഹാഫ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ ഡയമെൻഷൻ അനാലിസിസ് വെച്ചുകൊണ്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെ നമുക്ക് എന്ത് വലിയ ഇക്വേഷൻസ് എഴുതിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കേട്ടല്ലോ. അപ്പം ഞാൻ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത സെക്ഷനിൽ ഞാൻ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, സ്റ്റീഫൻ കോൺസ്റ്റന്റ്, വീൻസ്, ബോൾട്സ്മാൻ യൂണിവേഴ്സൽ അങ്ങനെയുള്ള കോൺസ്റ്റന്റ്സിനെ കുറിച്ചിട്ടുള്ള ഡയമെൻഷൻസ്, അതിൻ്റെയൊക്കെ ഡയമെൻഷൻസ് എങ്ങനെ വരും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനി ഡൗട്ട്സ്, ഇഫ് എനി ഡൗട്ട്സ് യു ക്യാൻ കമൻറ്റ് ആൻഡ് സീ ഓൺ അനദർ സെക്ഷൻ. ബൈ.